വളരെ വലിയ രീതിയിലുള്ള ഭരണ പ്രതിസന്ധിയെയാണ് മഹാരാഷ്ട്രയിലെ സഖ്യ സർക്കാർ അഭിമുഖീകരിക്കുന്നത്. ശിവസേനയുടെ ഏകദേശം 40 MLA അവരുടെ മുതിർന്ന നേതാവും നഗരവികസന വകുപ്പ് മന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെയോടൊപ്പം ഗുജറാത്തിലേക്ക് പോയിരിക്കുന്നു, അല്ലെങ്കിൽ BJP വിരിച്ച വലയിൽ വീണിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതേ തുടർന്ന് ഇപ്പോൾ മഹാ അഗാഡി സഖ്യ സർക്കാർ ദുർബലമായിരിക്കുകയാണ്, ന്യൂനപക്ഷമായിരിക്കുകയാണ്. BJPയുടെ ഒപ്പം കൂടിയ ഈ 40 MLA നേതൃത്വത്തിൽ പുതിയ സർക്കാർ, അതായത് ഈ ശിവസേനയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിനെ അട്ടിമറിച്ച് BJPയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. BJP അത് സംബന്ധിച്ച് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം അത്തരമൊരു സാധ്യതകളെ പറ്റിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. BJPയുടെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ദേവേന്ദ്ര ഫഡ്നാവിസ് ഡൽഹിയിലെത്തി BJP കേന്ദ്ര നേതൃത്വത്തെയും അമിത്ഷായെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മഹാരാഷ്ട്രയിലെ സംഭവ വികാസങ്ങൾ പൂർണ്ണമായും ധരിപ്പിച്ചുവെന്നും സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തുവെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ സമയം BJP ക്യാമ്പിലേക്ക് പോയ ശിവസേനയുടെ MLA ഇപ്പോൾ അസമിലേക്ക് പോയിരിക്കുകയാണ്. അസമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിലാണ് അവരുള്ളത്. നേരത്തെ ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ കൂടുതൽ സുരക്ഷിത സ്ഥാനം എന്ന രീതിയിൽ അസമിലേക്ക് ഇവരെ മാറ്റിയിരിക്കുന്നു. അസമും BJPയാണ് ഭരിക്കുന്നത്, ആയതിനാൽ തന്നെ അസമിലേക്ക് ഇവരെ മാറ്റിയിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ അടിയന്തര മന്ത്രിസഭാ യോഗം ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. ഉദ്ധവ് താക്കറെ കോവിഡ് ബാധിതനായതിനാൽ തന്നെ ഓൺലൈനിലാണ് യോഗത്തിൽ പങ്കെടുത്തത്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും അതുപോലെ തന്നെ BJPയും സഖ്യമായിട്ടാണ് മത്സരിച്ചത്. ഈ സഖ്യം 59% വോട്ട് ഷെയറും 167 സീറ്റുകളും നേടിയിരുന്നു. ഇതിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് BJP ആയിരുന്നു, രണ്ടാമത് ശിവസേനയും. എന്നാൽ ഇവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ശിവസേന BJPയുടെ കൂടെ സഖ്യം ചേർന്ന് ഭരണത്തിൽ കയറാതിരിക്കുകയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും NCPയെയും കൂടെ ചേർത്ത് പുതിയ സർക്കാർ രൂപീകരിക്കുകയും മുഖ്യമന്ത്രിയായി ഉദ്ധവ് താക്കറെ സത്യപ്രതിജ്ഞ ചെയ്യുകയുമായിരുന്നു. BJP സഖ്യമായിരുന്നപ്പോൾ പോലും ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യമായിരുന്നു ശിവസേന ഉന്നയിച്ചത്. പക്ഷേ BJP അതിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് ആ സഖ്യത്തിൽ വിള്ളൽ വീണത്. ഇത്തരത്തിൽ കോൺഗ്രസിനെയും NCPയെയും കൂട്ടി ഭരിക്കുമ്പോൾ പോലും ഈ സർക്കാർ വീഴുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. സർക്കാർ വീണെങ്കിൽ പോലും കോൺഗ്രസിന്റെയോ അതുപോലെ തന്നെ NCPയുടെയോ MLA അടർത്തിയെടുത്തുപോലും ശിവസേനയുടെ MLA അടർത്തിയെടുക്കുവാൻ കഴിയില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ആ പ്രതീക്ഷ തെറ്റി ശിവസേനയിലെ MLA ഇതാ കൂർമറി. ഈ ഒരവസരത്തിൽ BJPക്ക് പണി കൊടുക്കുവാൻ ശിവസേന മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് നിയമസഭ പിരിച്ചുവിട്ട് പുതിയ തിരഞ്ഞെടുപ്പിനെ നേരിടുക. ശിവസേനയുടെ മുന്നിൽ അത്തരം ഒരു വഴിയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ശിവസേന തേടിയേക്കുമെന്നാണ് ശിവസേനയുടെ MP സഞ്ജയ് റാവത്ത് ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ സംഭവിച്ചാൽ അത് BJPയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാവും. കാരണം BJPയുടെ സീറ്റുകൾ കുറയുന്നതിന് മാത്രമേ അത് കാരണമാകുകയുള്ളൂ. ശിവസേനയും കോൺഗ്രസും അതുപോലെ തന്നെ NCPയും ഒറ്റക്കെട്ടായി ഒരു സഖ്യമായി നിന്നും BJP മറ്റൊരു സഖ്യമായി നിന്നും തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തീർച്ചയായും കനത്ത പരാജയമായിരിക്കും നേരിടേണ്ടി വരിക. കാരണം ഇതിനു മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ഒക്കെ നാം അത് കണ്ടതാണ്. ഇത്തരത്തിൽ ഈ മഹാ അഗാഡി സഖ്യം ഒറ്റക്കെട്ടായി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും BJPക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. ആയതിനാൽ തന്നെ ഈ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ഒരു സാഹചര്യം വന്നാൽ, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് ശിവസേന എത്തിച്ചേർന്നാൽ, മഹാ അഗാഡി സഖ്യം എത്തിച്ചേർന്നാൽ BJPയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയെ മാറുമെന്നത് ഉറപ്പാണ്. ആയതിനാൽ തന്നെയാണ് ശിവസേന ഇപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ കൂടി പുതിയ സർക്കാർ രൂപീകരിക്കുവാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച സൂചന സഞ്ജയ് റാവത്ത് അടക്കം നൽകി കഴിഞ്ഞു. എന്തായാലും ബാക്കി കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഗവർണറുടെ നിലപാടും നിർണായകമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗവർണറുടെ നിലപാടടക്കം അനുകൂലമായാൽ തീർച്ചയായും അത്തരം ഒരു സാധ്യത ശിവസേന മുതലെടുക്കുകയും BJPക്ക് അത് കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്യും.